അനിവ് 108 നമ്മുടെ സംസ്ഥാനമാകെ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ഒരു പേരാണ്. ഈ കനിവ് 108-ന്റെ ഭാഗമായിട്ടുള്ള സൗജന്യ ആംബുലൻസ് സേവനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് റോഡപകടങ്ങളെ തുടർന്നുള്ള മരണം കുറയ്ക്കുന്നതിന് സമഗ്ര ട്രോമാ കെയർ പദ്ധതി കാര്യമായി ഉപകാരപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപകടത്തിൽപ്പെടുന്നവർക്ക് സമയനഷ്ടം കൂടാതെ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനാകും വിധമാണ് സമഗ്ര ട്രോമാ കെയർ സംവിധാനം സർക്കാർ സംവിധാനം ചെയ്തിരിക്കുന്നത്. നിരവധി ഘടകങ്ങൾ ഈ പദ്ധതിയിൽ ഉൾച്ചേർന്നിരിക്കുന്നു. അപകടത്തിൽപ്പെട്ടവരെ അപകടസ്ഥലത്ത് നിന്ന് എത്രയും വേഗം എത്തിക്കുന്നതിനാവശ്യമായ സൗജന്യ ആംബുലൻസ് ശൃംഖല, അടിയന്തര ചികിത്സ ഏറ്റവും ഫലപ്രദമായി നൽകാൻ കഴിയുന്ന വിധം സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളുടെ ശാക്തീകരണം, അപകടത്തിൽപ്പെട്ടവർക്ക് ആദ്യത്തെ 48 മണിക്കൂറിനുള്ളിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന ഗോൾഡൻ അവർ ട്രീറ്റ്മെൻറ്റ് പാക്കേജ്, ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ പദ്ധതി. അപകടങ്ങൾ കുറയ്ക്കുന്നതിനും അപകടത്തിൽപ്പെട്ടവർക്ക് പ്രാഥമിക ശുശ്രൂഷ ഉറപ്പുവരുത്തുന്നതിനുമുതകുന്ന ബോധവൽക്കരണവും കൂടി ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട് എന്നതും നല്ല കാര്യമാണ്. കനിവ് 108 പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും അത്യാധുനിക ഉപകരണ സംവിധാനങ്ങളും പരിശീലനം സിദ്ധിച്ച ഉദ്യോഗസ്ഥരുമടങ്ങുന്ന 315 ആംബുലൻസുകൾ ലഭ്യമാകും. ആദ്യഘട്ടമെന്ന നിലയിൽ ഉള്ള ആംബുലൻസുകളാണ് ഇന്നിവിടെ ഫ്ലാഗ് ഓഫ് ചെയ്തത്. ബാക്കിയുള്ളവ എത്രയും വേഗം സജ്ജമാകും. ഒക്ടോബർ മാസം മുതൽ ഈ പദ്ധതി പൂർണ്ണമായ തോതിൽ പ്രവർത്തന പഥത്തിലെത്തും. കേന്ദ്രീകൃത സംവിധാനത്തിലൂടെ ഉറ്റമറ്റ രീതിയിൽ ഏറ്റവും ഗുണനിലവാരമുള്ള ആംബുലൻസ് സേവനം ലഭ്യമാകുന്ന തരത്തിലാണ് ഇതൊരുക്കിയിട്ടുള്ളത്. സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ GIS മാപ്പിംഗ് വഴി സ്ഥിരീകരിച്ചിട്ടുള്ളതും റോഡപകടങ്ങൾ ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുള്ളതുമായ ബ്ലാക്ക് സ്പോട്ടുകളിലാണ് ആംബുലൻസുകൾ വിന്യസിക്കുക. 108 എന്ന സൗജന്യ നമ്പർ വഴിയോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ആംബുലൻസ് സേവനം ആവശ്യപ്പെടാനാകും. കോളുകൾ സ്വീകരിക്കുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെൻറ്റർ സജ്ജമായിരിക്കും. പ്രത്യേക പരിശീലനം ലഭിച്ച 70 എമർജൻസി റെസ്പോൺസ് ഓഫീസർമാരും അവിടെയുണ്ടാകും.
ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സൗജന്യ ആംബുലൻസ് സംവിധാനം, പോലീസ്, ഗതാഗതം, റവന്യൂ എന്നീ വകുപ്പുകളുടെ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയാകും നടപ്പിലാവുക. തെലങ്കാനയിലെ ജി വി കെ എമർജൻസി മാനേജ്മെൻ്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് ആംബുലൻസ് നടത്തിപ്പിനുള്ള അനുമതി. സ്റ്റേറ്റ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ ഏകോപനത്തിലായിരിക്കും പ്രവർത്തനം. ആംബുലൻസ് സേവനങ്ങളുടെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുന്നതിനായി ഒരു സൗജന്യ ടോൾ ഫ്രീ നമ്പർ കൂടി ഏർപ്പെടുത്താൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കാനും ആശുപത്രിയിലെത്തിക്കാനും പലരും തയ്യാറാകാത്തത് തുടർന്നുള്ള നടപടികളുടെ കുരുക്കുകളെ ഭയന്നാണ്. എന്നാൽ ഇനിയുള്ള ഘട്ടങ്ങളിൽ അത്തരം കുരുക്കുകളൊന്നും രക്ഷകർക്ക് നേരിടേണ്ടി വരില്ല. രക്ഷാപ്രവർത്തകർക്കൊപ്പമാവും സർക്കാർ. ഈ സർക്കാർ സമീപനം പോലീസ് അടക്കമുള്ളവരുടെ എല്ലാ ഉദ്യോഗസ്ഥരുടെയും പെരുമാറ്റങ്ങളിൽ പ്രതിഫലിക്കുകയും ചെയ്യും. ഇക്കാര്യം സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും തയ്യാറാകണം എന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. സഹജീവി സ്നേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊതുജനങ്ങൾ ഈ സംവിധാനം ഫലപ്രദമായി ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദ്യം.